ചുങ്ക ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. എന്റെ പെട്ടി കാണുന്നില്ല, അവസാനത്തെ പെട്ടിയും പോയി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് വേറെ ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയിട്ട് വന്നു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊക്കെ പൊക്കോ. അപ്പോൾ ഞാൻ ജോർജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോകും. ആ പെട്ടി വന്ന ശേഷം എന്നെ വണ്ടി കയറ്റിയിട്ടാണ് പുള്ളി പോയത്. അതാണ് നമുക്ക് ലാലേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾ പറയേണ്ടത്, ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഹൈറ്റ്സ് ഉള്ള ഒരാളാണ് ലാലേട്ടൻ്റെ. എൻ്റെ അനുഭവത്തിൽ 104 ഡിഗ്രി പനിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ജോഷി സാർ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള പടത്തിന് ശേഷം ഒരു പടം എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിളി വന്നതാണ്, ആൻ്റണി എന്നുള്ള. ഞാൻ നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പറയുന്ന പവർ കൂടുന്തോറും ഇട്ടി കിട്ടാൻ പോകുന്നതൊക്കെയാണ്. ഷേൻ നിഗവും അല്ലെങ്കിൽ അവരെ കൊഴിച്ച ബാക്കി എല്ലാവരും തള്ളിയിട്ടുണ്ട്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടി കൊഴിച്ചിലും താരണം ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം, കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഫോൺ എപ്പോൾ സൈലന്റ് ആയിരുന്നു. ഞാൻ രാത്രി 10 മണിയാകുമ്പോൾ നോക്കിയപ്പോൾ ഫോണിൽ വമ്പക്കട 2 മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. ഉടനെ തിരിച്ചു വിളിച്ചാൽ തിരിച്ച് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാം ഓക്കെ ആയിരുന്നു, നമുക്ക് എല്ലാം ഓക്കെ ആയിരുന്നു, നന്നായിരുന്നു. ഒറ്റ വിഷമം ഉണ്ടായുള്ളൂ, നമുക്ക് വന്നില്ല എന്നുള്ളതാണ്. കാരണം കല്യാണ നിശ്ചയം കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ വൈഫും ഒക്കെ തന്നെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് വന്നിട്ട് നമുക്കിടെ കാലിട്ട് അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത് നടന്നില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ നമുക്ക് എന്ന് പറഞ്ഞു. അത് പുള്ളി ഞങ്ങളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ പുള്ളി അന്ന് പുള്ളി പറഞ്ഞ വാക്കാണ്, അടാണ് ഈ വെറുതെ കരയിപ്പിക്കൽ തന്നെ മനഃപൂർവ്വം ഞാനത് ചെയ്യുമോ. കാരണം ആ സമയത്ത് പുള്ളി കല്യാണിൻ്റെ ഏതൊരു ജ്വല്ലറിയുടെ ഒക്കെ പരസ്യത്തിൽ എത്രയോ പവൻ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി കല്യാണത്തിന് അതിഥിയായിട്ട് എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കല്യാണത്തിന് പറഞ്ഞു ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഞാൻ അതിന് വരാതിരിക്കൂ, അങ്ങനെയല്ല ഇങ്ങനെയല്ല. ആ ഞാൻ പറഞ്ഞ ഒറ്റ സാധനം ആ സെക്കൻഡിൽ പുള്ളി ഭയങ്കര എമോഷണൽ ആയി തൊണ്ടൊക്കെ ഇടവർ അപ്പോഴത്തേക്കും അത്രയേ ഉള്ള മനസ്സ്. അതൊരു ആഗ്രഹം നടന്നു അദ്ദേഹത്തിന്റെ കാലം തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ. അല്ല, പിന്നീട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതായിട്ടില്ല. അത് എന്നും നമ്മളെ ഒരു മനസ്സിൽ നമുക്കുള്ളൊരു അനുഗ്രഹം എന്നും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന സമയത്തും ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ഇന്ന് രാത്രിയായി, ഇന്ന് അവന്റെ കല്യാണം കഴിഞ്ഞെന്നും രാത്രിക്കുമ്പോൾ വിളിക്കണമെന്ന് മനസ്സിൽ തോന്നുന്നോണ്ടാണല്ലോ വിളിക്കുന്നത്. അല്ലെങ്കിൽ തലേവസ്ഥ ഒരു വിളിയിൽ മതിയല്ലോ. അങ്ങനെ നമുക്കായിട്ട് കുറേ അനുഭവങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ പഴശ്ശിരാജ സെറ്റിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ നിന്ന് കൊച്ചി വരികയാണ്. അന്ന് നമുക്ക് ഒരു BMW വണ്ടി, പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി എയർപോർട്ടിലേക്ക് നമുക്ക് ഡ്രൈവർ കൊണ്ടുവരുന്നുണ്ട്. ഞാനൊരു 2-3 ദിവസത്തെ ഷെഡ്യൂളിന് വേണ്ടി പോയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്, ചെന്ന് ഇറങ്ങി വണ്ടി എടുത്ത് അങ്ങ് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് പുള്ളി പറഞ്ഞു എൻ്റെ പുതിയ BMW വരുന്നുണ്ട്, നമുക്ക് അതിൽ വെട്ടി പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ വണ്ടി ഇവിടെ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്, അത് കുഴപ്പമില്ല, എൻ്റെ ഡ്രൈവർ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഈ ഒരു വാക്കും പറഞ്ഞ് ഫ്ലൈറ്റ് എത്തി ലാൻഡ് ചെയ്ത് നമ്മൾ താഴെ നിൽക്കുക. താഴെ നിൽക്കുമ്പോഴത്തേക്കും ലഗേജ് വരുന്നു. മമ്മൂക്കയുടെ ലഗേജും സാധനങ്ങളൊക്കെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിലാണ്, പുള്ളിക്ക് ലഗേജ് ഒന്നുമില്ല, എനിക്ക് എൻ്റെ പെട്ടി തന്നെയാണത്. അതിനുവേണ്ടി പുള്ളി ഒരു വെള്ള ജിബയും ഒക്കെ ഇട്ട് നിൽക്കുക അവിടെ. ഈ ബെൽറ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകണമെന്നല്ലാതെ പെട്ടി കാണുന്നില്ല, എൻ്റെ പെട്ടി കാണുന്നില്ല. അവസാനത്തെ പെട്ടിയും പോയി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് വേറെ ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആയിട്ട് വന്നു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക പൊക്കെ പൊക്കോ, ഞാൻ എത്തിക്കോളാം, ഞാൻ ബാക്കിൽ എത്തിക്കോളാം, വീട്ടിലെത്തിക്കോളാം എന്ന് പറഞ്ഞു. ഇല്ലല്ലോ, വെയിറ്റ് വെയിറ്റ് വെറ്റ വരട്ടെന്ന് പറഞ്ഞു. അവിടെ 15-20 മിനിറ്റോളം പുള്ളി ആ പറഞ്ഞ വാക്കിന് വേണ്ടി തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് ആൾക്കാരൊക്കെ വന്ന് സെൽഫിയും ഗിൽഫിയും. അപ്പോൾ ഞാൻ ജോർജിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകും. എനിക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യ അവിടെ നിന്നിട്ട്, കാരണം ഒന്നും പുള്ളി ചെയ്യാൻ, പുള്ളി വെറുതെ നിൽക്കുക അവിടെ. അങ്ങനെ ആ പെട്ടി വന്ന ശേഷം എന്നെ വണ്ടി കയറ്റിയിട്ടാണ് പുള്ളി പോയത്. അതാണ് നമുക്ക് ഉണ്ടോ മോഹൻലാലുമായിട്ടും ഉണ്ടോ? വേറൊരു എന്താ പറയാ, വേറൊരു പ്രജ മുതല് എനിക്ക് തോന്നുന്നു അവസാനം കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ അത് നേരത്തെ ഇപ്പൊ അമ്മയില് എക്സിക്യൂട്ടീവ് മെമ്പർ ആയതില് ഏറ്റവും സന്തോഷം, അടുത്തൊരു 3 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് കാണുന്നത്. ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ അദ്ദേഹം വരുന്നു, അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദങ്ങൾ വീണ്ടും വീണ്ടും കൂടാൻ സാധ്യതയുള്ള ഒരു ഇതല്ലായിട്ട് അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കതൊന്നും ഒന്നും മറക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു നമുക്കിങ്ങനെ നമ്മളെ ഇത് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എത്ര നേരം സംസാരിച്ചിരുന്നാലും മതി വരില്ല, അങ്ങനത്തെ ഒരു ആളാണ്. അതൊക്കെ അത് നമ്മുടെ മലയാളികളുടെ ഒരു ഭാഗ്യമാണ് ഈ രണ്ടുപേരും നമുക്ക് കിട്ടിയത് എന്ന് പറയുന്നത്. ഇവരേതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിച്ചിരുന്നു. ഇപ്പം സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അഭിനയത്തെ സ്വാധീനിച്ചോ എന്ന അർത്ഥത്തിലല്ല,
പറഞ്ഞ നമ്മുടെ ഈ നമ്മുടെ വേഷവിധാനങ്ങളില് നമ്മുടെ അച്ചടക്കങ്ങളില് ഇവരൊക്കെ എടുക്കുന്ന ഒരു ഒരു തന്നിരുന്ന ഒരു അനുഭവം. തീർച്ചയായിട്ടും ഇപ്പൊ മമ്മൂക്കയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിന്റെ എന്താ പറയാ ആരോഗ്യം നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഇപ്പം നമ്മളും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഒരു പക്ഷേ മമ്മൂക്കയായിട്ടുള്ള അടുപ്പം ഉണ്ടായ ശേഷമാണ്. വലിച്ചുവാരിലുള്ള തീറ്റയും കാര്യങ്ങളും അല്ലെങ്കിൽ മിനിമം നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ട് അതിൽ മമ്മൂക്ക തന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റൂ. ലാലേട്ടൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾ പറയേണ്ടത് ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഹൈറ്റ്സ് ഉള്ള ഒരാളാണ്. ഇപ്പോഴത്തെ ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നാൽ പോലും ഇന്ന് തീരെ വയ്യ ഞാൻ കിടക്കുകയാണെന്ന് ഷൂട്ടിങ് വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ആ ഒരു ഷൂട്ടിങ് ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ പൈസ എത്രയാണ് പോകണമെന്നുള്ളത് ചിന്തിച്ച് നോക്കുന്നതിൽ പലരും. ലാലേട്ടൻ്റെ എൻ്റെ അനുഭവത്തിൽ 104 ഡിഗ്രി പനിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിനകത്ത് കോളേജ് കുമാരൻ അങ്ങനത്തെ ഒരു പടത്തിനകത്ത് 104 ഡിഗ്രി പനിയാണ്. ആ പനി വെച്ചിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയിലും പുള്ളിക്ക് പുള്ളി ഇപ്പോൾ അറിയുകയാണെങ്കിൽ ഷൂട്ടിംഗ് ബ്രേക്കാണ് ഒന്നല്ല ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്യാൻ പുള്ളിക്ക് ആരൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ പുള്ളി അതല്ല സിനിമയോട് കാണിക്കുന്ന അയാൾ ജോലി ചെയ്യുന്ന ആ ഒരു മേഖലയോട് കാണിക്കുന്ന ഡെഡിക്കേഷനാണ്. അതും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു 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 കാര്യമാണത്. അല്ല ഇങ്ങനെ നമ്മൾ പഠിച്ച് ഒരു നല്ല നമ്മുടെ അനുഭവങ്ങൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇന്നത്തെ തലമുറ എടുത്ത് ഇപ്പോൾ എനിക്ക് ഒന്ന് സുരേഷ് കൃഷ്ണൻ കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ന്യൂജൻ തലമുറയ്ക്കൊപ്പം എല്ലാവരുടെയും അഭിനയിക്കാൻ അവരുടെ അവരുടെ സിനിമകളിൽ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് വലിയ അനുഗ്രഹം. തീർച്ചയായിട്ടും അതെ. അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഇത് നമുക്ക് ഈ വ്യത്യാസം തോന്നുന്നു ഇവര് ഇവരിങ്ങനെയൊക്കെയാണ് ഉറപ്പന്മാരാണോ അങ്ങനെയൊക്കെയാണോ. നമുക്ക് ഈ രണ്ട് ഒരു കാലഘട്ടവും സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന ഒരു കാലത്തും അതിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അതെ, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് വേണ്ട അത്രയും റിഹേഴ്സൽ എടുത്ത ശേഷമാണ് നമ്മളൊരു ഷോട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം ഇത്ര അടി ഫിലിമാണ് ഒരു ഡയറക്ടർക്ക് കൊടുക്കത്തുള്ളൂ. അതെ, ഇന്നിപ്പോൾ അത് മാറിയിട്ട് ഡിജിറ്റലൈസ് ആയപ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ഈസി ആയിപ്പോയി. ഈസി ആയപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസിപ്ലിനൊക്കെ അതിൻ്റെ കണ്ട് ഇച്ചിരി കുറയുകയും കാര്യങ്ങളും വേണ്ട പോലെ എന്ത് വേണേൽ എടുക്കാം. അതിനൊരു പൈസ അതിന് ആയിട്ട് ചിലവാകുന്നില്ല. ഈ ഹാർഡ് ഡിസ്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ രസീത മതി, ഇത്രേ ഉള്ളൂ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, അതിന് അതിൻ്റെ ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ മാറി, കാലഘട്ടം മാറി, അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഒത്തുപോകുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ കുറേ പടങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഞാൻ. അവരായിട്ടൊക്കെ നല്ല സൗഹൃദങ്ങളും ഉണ്ടാവുന്നുണ്ട്. പലർക്കും ഈ പറയുന്ന പോലെ എന്നെ വിളിക്കാനൊക്കെ പലപ്പോഴും പറയും, ചേട്ടനെ വിളിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം വെച്ചാൽ എങ്ങനെയാണ് പെരുമാറ്റം, ഭയങ്കര സീരിയസ് ആയിരിക്കുകയോ കാര്യങ്ങളൊക്കെ. അത് അങ്ങനെ സംഭവിച്ചു പോയത്. എന്നാൽ അതേ ആൾക്കാർ തന്നെ സിനിമ തുടങ്ങി ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയും, എൻ്റെ ചേട്ടാ ചേട്ടാ എങ്ങനെയായിരുന്നു ഇത്, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനത്തെ ഒരാളാണ്. അല്ല, അത് സത്യത്തിൽ എല്ലാവർക്കും തോന്നുന്നതാണ്. സുരേഷ് കൃഷ്ണൻ വളരെ സീരിയസ് ആയ ഒരാളാണ്. അത് അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നെ വെച്ചാൽ ഒരുപാട് സംസാരിക്കുന്നത് ആളല്ല പൊതുവെ, എന്നാൽ സംസാരപ്രിയനാണ് താനും. അത് ചിലപ്പോൾ ആ സൗഹൃദ വയങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വേവ് ലെങ്ത്തിൽ കിട്ടിയാൽ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പുറത്തിറങ്ങിയാൽ നമ്മൾ ആരും നോക്കുന്നില്ല, ഭയങ്കര പരാതിയാണ്. നോക്കാൻ പേടിയാ വെറുതെ. ഞാൻ ജിമ്മിലൊക്കെ ആൾക്കാർ പറയും, ഒരാളുടെയും മുഖത്ത് നോക്കൂല. അപ്പൊ ജാടയായിട്ടല്ല നോക്കുന്നത്, വെറുതെ ഇതിനെ നോക്കിയിട്ട് അവൻ്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഒരു ഒരു കാര്യത്തിൽ ഒരു ഇതുണ്ട്, അതായത് വഴക്കുകളൊന്നും ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒതുങ്ങി പോകാം, അത്രേ അങ്ങനെ ഒരു ഒരു നിലപാടുണ്ട്. ആ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇഷ്യൂ ഉണ്ടാ, ഇഷ്യൂനെ വലുതാക്കാൻ എനിക്ക് താല്പര്യമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് കണ്ടാലോ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. ഈ ഒരു ലൈഫിനകത്ത് നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം ഈ നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഒക്കെ പ്രായത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടു. നമ്മൾ സുനാമി കണ്ടു, ഭൂകമ്പം കണ്ടു, വെള്ളപ്പൊക്കം കണ്ടു, കോവിഡ് കണ്ടു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും നമ്മൾ എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് തല്ലുന്നത്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു ജന്മം കിട്ടിയിട്ടുള്ളത് അത് ഭംഗിയായി ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അല്ലാതെ നമ്മൾ എന്താ പറയുക, വാശിയും വൈരാഗ്യവും വെച്ചിട്ട് അവൻ നശിച്ചു പോകണം, ഇവൻ ചീത്തയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതേ ഇല്ല എനിക്ക്.
എനിക്ക് 1% പോലും അത്യാഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല. ഒരുപാട് കോടികൾ സമ്പാദിച്ചിട്ട് ഞാൻ വലിയ കൊട്ടാരം പണിയുന്നു അങ്ങനെ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇന്നേ സ്വപ്നത്തിൽ പോലും ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വരാത്ത ഒരാളാണ്. അതിനൊന്നും ആവശ്യമില്ലെന്ന് ജീവിക്കാനായിട്ട് ഓടി പിടിച്ച് എനിക്ക് ഇന്ന് തിരുവനന്തപുരം നാളെ കോഴിക്കോട് മറ്റന്ന പൊള്ളാച്ചി ഇതൊന്നും എനിക്ക് പറ്റുകയില്ല. ഒരു സിനിമ ചെയ്ത് മര്യാദക്ക് അതിന് പ്രത്യേകിച്ച് ഞാൻ ഓരോ സിനിമകളിലും ഒരു പരമാവധി ഒരു ലുക്ക് മാറ്റാനായിട്ട് ഒരു അപ്പിയറൻസ് മാറ്റാനായിട്ട് പരമാവധി ശ്രമിക്കും. അപ്പോൾ ആ അപ്പിയറൻസ് ചിലപ്പോൾ നമുക്ക് അടുത്ത പടത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ അത് ഞാൻ വേറെ പടത്തിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പടത്തിൽ ഞാൻ കാണിക്കുന്നതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടും. അങ്ങനെ കുറേ വേഷമൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് നഷ്ടം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ നടികീരത്തിലകം എന്താ നമ്മുടെ നടികീർ എന്നുള്ള മൂവി ഏതാണ്ട് 6 മാസത്തോളം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു പല കാരണങ്ങളും. അങ്ങനെ പക്ഷേ ആ അപ്പിയറൻസ് വെച്ചിട്ട് വേറെ പടം ചെയ്യാനും വയ്യ. അപ്പോൾ നമ്മുടെ ജീനാണെങ്കിൽ ജീൻ പറഞ്ഞു നീ ഇങ്ങനെ അപ്പിയറൻസ് അങ്ങനെ കൊണ്ട് കൊടുത്തോ കുഴപ്പമില്ല, അത് ഇറങ്ങിയാലും കുഴപ്പമില്ല എനിക്ക്, പക്ഷേ ഒട്ടിച്ചിട്ടുള്ള പരിപാടി വേണ്ട. അങ്ങനെ ഏതാണ്ട് 7 പടം ആ സമയത്ത് 7 പടം നഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും അതേ നമ്മൾ നേരത്തെ പറഞ്ഞ സംവിധായകരുടെ കൂട്ടത്തിൽ പറയുമ്പോഴത്തേക്കും ജോഷി സാർ, ജോഷിന്റെ പടം പോയി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള പടത്തിന് ശേഷം ഒരു പടം എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിളി വന്നതാണ് ആൻ്റണി എന്നുള്ള പടത്തിന്. 10-36 ദിവസത്തെ ഒരു ഡേറ്റൊക്കെ ചോദിച്ചിട്ടുള്ളത് വലിയ വേഷമായിരുന്നു, പക്ഷേ ഈ ഒരു അപ്പിയറൻസും ഇവിടെ ഷൂട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വലിയൊരു നഷ്ടമായിരുന്നു. ഇടയ്ക്കൊരു താടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഗന്ധർവനിൽ താടി കണ്ടിട്ടാണ് എൻ്റെ പിഷാരടി പറഞ്ഞത്. അതന്നെ താടി വെക്കാൻ വേറെ കാര്യത്തിൽ തുടങ്ങി വെച്ചതാണത്. അങ്ങനെയാണ് പിഷാരടി പറയുന്നത് താടി എടുക്കുവോ, ഞാൻ പറഞ്ഞു എടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം എന്നാണ് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വേഷം എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു ദാസേട്ടൻ്റെ ലുക്കുള്ളൊരു സംഭവമാണ് അങ്ങനെ പിടിച്ചത്. അതും മമ്മൂക്കയുടെ പടം തന്നെ. എനിക്ക് പാടാറുണ്ട്, ചെറിയ പാട്ടൊക്കെ പാടല്ലേ, ചെറുതുമില്ല വലുതുമില്ല, പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ ഔട്ട്ഫിറ്റ്സിലും ഇപ്പൊ ശരീരം ഇപ്പൊ നല്ല ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ, മമ്മൂക്കയാണ് അതിന്റെ പ്രചോദനം എന്ന് പറഞ്ഞു. അപ്പം അതൊരു കൃത്യമായിട്ട് തുടരുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ടുണ്ട്. ഞാൻ ഇവിടെ എറണാകുളത്ത് ഉണ്ട സമയത്ത് എന്തായാലും ഒരു ദിവസം ഒരു നേരമെങ്കിലും വർക്കൗട്ട് ചെയ്യും, അത് നിർബന്ധമാക്കിയിട്ട്. നിർബന്ധമാണ്, അത് അത്യാവശ്യം സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകാൻ പറ്റാത്ത സമയത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് കാലമായിട്ട് തന്നെ ഞാൻ എനിക്ക് തന്നെ ഒരു 10 ഒരു 20 വർഷം ആയിട്ടെങ്കിലും ഒരു എൻ്റെ വെയിറ്റ് ഞാനിങ്ങനെ 1 കിലോ കൂടുതൽ 1 കിലോ കുറവ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഇടയ്ക്ക് നേരത്തെ പറഞ്ഞു ചേട്ടായിസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായി, ബാനറിൻ്റെ പേര് തക്കാളി തക്കാളി ഫിലിംസ്. ചേട്ടായിസ് ആണ് സിനിമ എടുത്തത്. ചേട്ടായി സിനിമ അത് പിന്നെ സച്ചി ഉണ്ടായിരുന്നു, ബിജു മേനോ, സുകുമാർ, ഷാജുൻ കാരിയ. അപ്പം പിന്നെ തക്കാളിസിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. അതിനുശേഷം സച്ചിക്ക് കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു, സച്ചിയുടെ കുറേ കമ്മിറ്റ്മെൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീങ്ങി നീങ്ങി അങ്ങ് പോയി. പിന്നെ ബിജു തിരക്കിലായി പോയി. അത് ആ ഒരു 5 പേരും ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് മാത്രം, അല്ലെങ്കിൽ കുറേ പടം അങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുക എന്നുള്ളതല്ലായിരുന്നു. സച്ചിക്ക് ഫ്രീ ആയിട്ട് സമയത്ത് ഒന്ന് എഴുതാൻ പറ്റിയാൽ സച്ചി എഴുതട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ പടങ്ങൾ ചെയ്യാനായിട്ടുള്ള അന്ന് അങ്ങനത്തെ ഒരു പ്ലാനില്ലായിരുന്നു. നമുക്ക് സംവിധായകനുണ്ട്, നമ്മുടെ കയ്യിൽ ബിജുമേനോൻ എന്നുള്ള ആക്ടറുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, ഒരു ക്യാമറമാൻ പി സുകുമാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലാണ് അത് തുടങ്ങിയതൊക്കെ. ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? അത് ചെയ്യോ ഇല്ല, ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ സച്ചിയൊക്കെ പോയ ശേഷം ഞങ്ങൾ ആ ബാനർ തിരിച്ചും കൊണ്ടു നടക്കാനായിട്ടുള്ള ഒരു പ്ലാനില്ല. പക്ഷെ പ്രൊഡക്ഷൻ മനസ്സിലുണ്ട്, അത് നടക്കുന്നുണ്ട്. ഏതെങ്കിലും സിനിമ ചെയ്യും, അത് ബിജുവായിട്ട് ഞങ്ങളൊരു കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇല്ല ഇല്ല, 1-2 സ്ക്രിപ്റ്റുകളൊക്കെ ഇങ്ങനെ, രണ്ടുപേര് മാത്രം. അതെ അതെ, നല്ല സിനിമ തന്നെ ആയിരിക്കും എന്തായാലും. സംവിധാനം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ എളുപ്പമുള്ള പണിയൊന്നുമില്ല, അത്രയും റിസ്ക് എടുക്കാനും പറ്റില്ല. പിന്നെ തീർച്ചയായിട്ടും നല്ല നല്ല പണി തന്നെയാണ്, ഇത് എളുപ്പമല്ല. ആക്ടറുടെ ഒരു സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ അവനെ ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് ഇന്ന സിനിമയിൽ അഭിനയിക്കണം, ഇന്ന ആളുടെ കൂടെ ചെയ്യണം, ഇനി ഈ ഒരു വേഷം ചെയ്യണം. അപ്പം ഈ ഒരുപാട് വെറൈറ്റി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും സംവിധായകൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാവരുടെയും കൂടെ പടങ്ങൾ ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരാഗ്രഹം. പർട്ടിക്കുലറായിട്ട് എനിക്ക് ഇപ്പം എനിക്ക് നമ്മൾ ഇതൊന്നും ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അരിയൻ സാറിനെ പോലെ അല്ലെങ്കിൽ കമൽ സാറിനെ പോലെ
ഷാജിയൻ കരൺ സാറിനെ പോലെ ഒക്കെ എല്ലാവരുടെ പടങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ ഇതൊരു നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്ന് കുറേ ഒത്തിരി പൈസ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിൽക്കുന്ന ഒരു ആളല്ല. ഇനി ഒത്തിരി സെലക്റ്റീവായിട്ടൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മറ്റേ ചെയ്യണം അതൊന്നുമല്ല. ഇത് 100% എൻ്റെ ജോലി മാത്രമാണ്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് ജീവിച്ച് പോകുന്നതും കാര്യങ്ങളും. നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി അത്യാഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളതിൻ്റെ പേരിൽ ഇതുപോലെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോയാൽ മതി, കുറച്ച് കാലം കൂടി അങ്ങോട്ട് പോയി കിട്ടിയാൽ ഓക്കെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങൾക്ക് അധികം പിടിതരാത്തത് സുരേഷ് കൃഷ്ണയുടെ ഫാമിലിയാണ്. ഭാര്യ ഒരു കോളേജ് അധ്യാപികയാണെന്ന് കേട്ടിട്ടുണ്ട്. ഭാര്യ ശ്രീലക്ഷ്മി, അവള് PhD ഡോക്ടറേറ്റ് ആണ്, പ്രൊഫസർ ആയിരുന്നു, കളമശ്ശേരി SEMS കോളേജിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് ഹെഡ് എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ജോബാണ്. അത് ഈ കോവിഡ് സമയത്താണ് അങ്ങനെ ഒരു മാറ്റം മാറിയത്. അപ്പോൾ വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കലും വീട്ടിലെ കാര്യങ്ങൾ നോക്കലും ഒക്കെ ആയിട്ട് വീട്ടിൽ കുട്ടികളും ചെയ്യാം. രണ്ട് മക്കളാണ്, മൂത്ത മോൻ അനന്തകൃഷ്ണ, രണ്ടാമത് മോള് പുണ്യമായ. അപ്പോൾ മോൻ ഇപ്പോൾ +2 കഴിയാറായി, മോള് 7th. ഇല്ല, അവർക്ക് അങ്ങനെ പൊതുവേ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്, സിനിമാ ലവേഴ്സാണ്. പക്ഷേ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ അങ്ങനെ അതിലൊന്നും വരാനായിട്ട് താല്പര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി വേണ്ടേ? ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ പുറത്തിറങ്ങിയാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാവർക്കും അത് ഒരാളിങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള ഫാമിലി കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൂറും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ സെറ്റിലോട്ട് വന്നിട്ടുമില്ല ഞാൻ, സെറ്റിലോട്ട് ആകെ വന്ന് ചേട്ടായി എന്നുള്ള പടത്തിൽ മാത്രമായിരിക്കും സെറ്റിലേക്ക് വന്നിട്ടുള്ളത്. പൂജ സമയത്ത് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, സംയുക്തയൊക്കെ വന്ന് ഫാമിലി ഉണ്ടായിരുന്നു. ബിജുവിൻ്റെ മോൻ്റെ ബർത്ത്ഡേ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെ വന്നിട്ടുള്ളത്. ബാക്കി സെറ്റിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല. വീട്ടിൽ പോയാലും അങ്ങനെ സിനിമാ ചർച്ചകളൊന്നും അധികം ഉണ്ടാവാറില്ല. പിള്ളേരായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക. സിനിമ മോനൊക്കെ ഭയങ്കര സിനിമ ലവറാണ്, കാണാത്ത സിനിമ ഉണ്ടാവില്ല, എല്ലാ സിനിമയും കാണും, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ അച്ഛൻ ഇനി ചെയ്യണ്ടായിരുന്നു പറഞ്ഞ ഏതെങ്കിലും സിനിമ ഉണ്ടോ? ഈ സാറിന് ഒരു കുലകാലത്ത് സ്ഥിരമായിട്ട് ഇടി വാങ്ങിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു, കുറേ ഇടി വാങ്ങിച്ചിരുന്നു. അത് എന്തിനായിരുന്നു ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. കൊണ്ടുപോകും, കുറെ ഇടി വരും. അതൊക്കെയാണ് നമ്മൾ ചേട്ടായസിൽ കാണിച്ചിട്ടുള്ളത്. സച്ചിക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഈ അടുത്ത ആരുടെ അടുത്ത് പറഞ്ഞു, സിനിമയിൽ കുറച്ച് കാലം വെറും ഇടി വാങ്ങലായിരുന്നു. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്തിനായിരുന്നു ആ ഇടി എന്നൊന്നും എനിക്കിപ്പോഴും ഒരു പിടിയില്ല. അല്ല, ചെറിയ വേദനിപ്പിക്കണമായിരുന്നു, ഒന്ന് വേദനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടാവും. കാരണം അറിയാം, കുറച്ച് നല്ല വേഷങ്ങൾ പിന്നെ തന്നില്ലേ. അതെ അതെ അതെ. അപ്പൊ വേദന കൊണ്ടിട്ട് പ്രധാന കാരണം ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറയും, കുട്ടേട്ടൻ്റെ അടുത്തൊക്കെ പറയും, വിജയരാഘവനും രാജൻ പി ദേവും ഇവരൊക്കെ അതിനിടയ്ക്ക് അച്ഛൻ അല്ലെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവര് മിക്കവാറും ഇവരൊരു കൈയൊക്കെ ഒന്ന് കുറഞ്ഞതും ചിരി ഇങ്ങനെ കൂടിയതൊക്കെ ആയിട്ടുള്ള വേഷങ്ങൾ അവരെടുക്കുക. എന്നിട്ട് ഇവർ കുറേ ഡയലോഗ് അടിക്കും, ഈ വില്ലന്മാരുടെ അടുത്ത് ചെന്നിട്ട് വെറുതെ കുറേ ഡയലോഗ് അടിക്കുക. ഡയലോഗ് അടിച്ചിട്ട് അപ്പോൾ നമ്മൾ അത്രയും കട്ടിക്ക് പറയണ്ട എന്ന് പറയും. അവരോട് ഇത്രയും കട്ടിക്ക് പറയാം, അത്രയും പവർഫുൾ ആയിട്ട് പറയണം. ഞാൻ നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പറയുന്ന പവർ കൂടുന്തോറും ഇടി കിട്ടാൻ പോകുന്നത് ഒക്കെയാണ്, നിങ്ങൾ ഇടി വാങ്ങിക്കൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്തിടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അതൊന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഇപ്പോൾ കുറേ പടങ്ങളിലൊക്കെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ കലർന്നിട്ടുള്ള വേഷങ്ങളാണ്. ഇനിയിപ്പോൾ തല്ലുകൊള്ളാനൊന്നും വയ്യ. വീട്ടുകാർക്കെങ്കിലും തോന്നിയില്ലേ? അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഷേനികവും അല്ലെങ്കിൽ അവരെ കൊഴിച്ച ബാക്കി എല്ലാവരും തല്ലിയിട്ടുണ്ട്. തല്ലു വാങ്ങാൻ ഇനി ആരും ആരുമില്ല, ബാക്കി ഇപ്പോഴത്തെ പുതിയ പിള്ളേരേ ഉള്ളൂ. ഇനി നമ്മൾ തല്ലുവാനാഗ്രഹിക്കുന്നില്ല, കൊടുക്കാൻ വേണമെങ്കിൽ പരമാവധി പറഞ്ഞ് സമാധാനമായിട്ട് പിരിയുക മാത്രമേ ഉള്ളൂ. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പറഞ്ഞ് തീർക്കുക. അതെ, അപ്പൊ ഈ സമാധാനമായിട്ട് ഇനിയും ജീവിക്കാൻ കഴിയണേ എന്നുള്ളതാണ് ഏറ്റവും, അതാണ് മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത്. അതിനെ വലിയ ഒരുപാട് കോടികളും വേണ്ട, നല്ലൊരു കുടുംബവും നല്ല മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട്, നല്ല സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം. അങ്ങനെ അതെനിക്കുണ്ട്. ആ സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. സമാധാനത്തോടെ ഇനി ഒരുപാട് കാലം ഒരുപാട് ആഗ്രഹിച്ച പോലൊക്കെ ജീവിക്കാൻ ദൈവം ഇടതരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.